हाय फ्रेंड्स, ഞാൻ ഡോക്ടർ വിജയൻ. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ അസുഖത്തെക്കുറിച്ചാണ്, എപ്പിലെപ്സി അഥവാ അപസ്മാരം. നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ അപസ്മാരം, അല്ലെങ്കിൽ അപസ്മാര ബാധ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന നേരെ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം വിളിക്കുന്ന ഒരു അസുഖം. ആദ്യകാലങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഇതൊരു സാധാരണഗതി നാട്ടപ്പുറങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അപസ്മാരബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാധയാണ് അല്ലെങ്കിൽ ചെകുത്താൻ ബാധയാണെന്നൊക്കെയുള്ള ഒരു അസുഖത്തിന്റെ ഒരു രീതി വെച്ച് നമ്മൾ കണക്കൂട്ടിയിരുന്നു. അതിന് ഉണ്ടാകുമ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു എരിമ്പ് കഷ്ണം നമ്മൾ കൈ പിടിപ്പിച്ചാൽ ഇത് ശമിക്കുമെന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ശമിച്ചിട്ടുണ്ടാകാം, നമുക്ക് അത് തെളിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല കാലങ്ങളും ആദ്യകാലത്തുണ്ട്. അതിനൊരു ചികിത്സ ആരും തേടിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുകയും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം കൂടുതൽ പുരോഗമിക്കുകയും ചെയ്തപ്പോൾ ഇത് തലച്ചോറിനുണ്ടാകുന്ന ഒരു തകരാറ് കൊണ്ട് ഉണ്ടാകുന്ന കുറെ ഒരു ഒരു കൂട്ടം ലക്ഷണങ്ങളുടെ ഒരു ഇതാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ നമ്മൾ അപസ്മാരം എന്ന് വിളിക്കുക. അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ശാസ്ത്രീയമായ ചികിത്സ നമ്മൾ തേടുകയും ചെയ്തിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഒരു ബോധം മറയുക, പെട്ടെന്ന് കൈകാൽ കൂച്ചിപ്പിടിക്കുക, വായി കൂടി പത വരിക, പിന്നെ അതിനുശേഷം അറിയാതെ മൂത്രം പോവുക, ബ്ലാഡർ ഇവാക്വേഷൻ എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ അതിനുശേഷം ഒരു ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക്, പെട്ടെന്നൊരു ഉറക്കത്തിലേക്ക്, ഗാഢമായ ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിലെപ്സിയുടെ കാരണങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല, ഇതിന്റെ വിശദീകരണമല്ല യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ യഥാർത്ഥം അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സിയിലെ ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എന്റെ ഒരു 35 വർഷത്തെ അനുഭവത്തിനിടയിൽ ഞാൻ ധാരാളം അപസ്മാര കേസുകൾ, എപ്പിലെപ്സി കേസുകൾ ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപസ്മാരത്തെ അപസ്മാര അസുഖത്തിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 90%ത്തിലധികം വിജയ സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. കാരണം ഞാൻ അതിനകത്ത് ചികിത്സിച്ചിട്ടുള്ള എല്ലാ കേസുകളിൽ തന്നെയും അത് ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിച്ച് അതിനകത്ത് അവരകത്ത് വിവരം കണ്ടെത്താൻ സാധിക്കാതെ വന്ന വളരെ കഷ്ടപ്പെട്ട രീതിയിൽ വന്നിരുന്ന സംഭവങ്ങൾ പോലും നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഹോമിയോ മരുന്നുകൾ കൊടുത്ത് മാറ്റാൻ പറ്റുന്നു. അതിനകത്ത് 1, 2, 3 കേസുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യകാലങ്ങളിൽ പ്രാക്ടീസ് തുടങ്ങിയ ഇടയിൽ, നമ്മളൊരു 1991 കാലഘട്ടത്തിലെ ഒരു ഉടുമ്പന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു പെൺകുട്ടി, 18 വയസ്സായൊരു പെൺകുട്ടി, അതൊരു ചായക്കട നടത്തിയിരുന്ന ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ഒരാളുടെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് അപസ്മാരം നേരത്തെ മുതലുണ്ട്. അത് SSLC ഒക്കെ എഴുതി അതിനെ പരാജയപ്പെട്ട് അങ്ങനെ നിന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ കുട്ടി വന്നപ്പം ഇതിനകത്ത് അത് ഫിനോബാർബിറ്റോൺ എന്ന് പറയുന്ന ഒരു അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഇത് യാതൊരു രക്ഷ, അത് വീട്ടിൽ അങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അവിടെ വന്ന് ഞങ്ങൾ അവിടെ, ഞാൻ അന്ന് മോറ്റോടെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന സമയമാണ്, അവിടെ വന്ന് ഞങ്ങൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അപ്പൊ ആ പെൺകുട്ടിക്ക് ഇത് കൂടാതെ ഈ ഇടത് കൈയുടെ ഒരു വിരല്, തണ്ട വിരൽ ഇങ്ങനെ, തള്ള വിരൽ ഇങ്ങനെ അകത്തേക്ക് മടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് ഒരിക്കലും നിവരത്തില്ല, അതിനകത്ത് അങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിംറ്റം കൂടെ നമ്മളില്ലാത്ത കണക്കുണ്ട്. പക്ഷേ അത് അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, കാരണം അത് മാറും മാറില്ലെന്ന് നമുക്കറിയില്ല. കാരണം അത് നേരത്തെ മുതലുള്ള ഒരു സംഭവമാണ്, അത് മാറും മാറില്ലെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ അതിനകത്ത് കേസ് സ്റ്റഡി നടത്തി, അതിനകത്ത് പ്രത്യേകത കണ്ടതിന് ഓറായി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ അപസ്മാരത്തിൽ. കാരണം ഈ അപസ്മാരം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൺവെർഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ശരീര ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ലക്ഷണം കാണിക്കും. അപ്പൊ അതിന് ശേഷമായിരിക്കാം ഈ ഒരു അപസ്മാരബാധ ഉണ്ടാകുന്നത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അപസ്മാരബാധ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിന്റെ ഇടത് കയ്യിൽ കൂടി എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അത് ഈ കുട്ടി പറയുകയുണ്ടായി. അപ്പൊ ഈ അതിനുശേഷം ഞങ്ങളത് ഞങ്ങളുടെ ഈ മെറ്റിയോപ്ലിക്ക എന്ന് പറയുന്ന നമ്മുടെ ഈ മരുന്നുകളുടെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമുണ്ട് മെറ്റിയോപ്ലിക്ക. അതിൽ അന്വേഷിച്ച് നമ്മൾ തെരഞ്ഞപ്പോൾ അതിനകത്ത് കണ്ടെത്താൻ ഒരേ ഒരു മരുന്ന് ഔഷധം മാത്രമാണ് ഈ ഒരു സംഗതി ഓറ, അതായത് ഈ ഇടത് കയ്യിൽ കൂടി ഒരു ഒരു സംഗതി ഇത് ഓറ ബാധിക്കുന്ന, അതായത് അപസ്മാരം ഉണ്ടാകുന്നതിന് മുമ്പ് ഓറ ഉണ്ടാകുന്ന ഇടത് കയ്യിൽ കൂടി ഓറ ഉണ്ടാകുന്ന ഒരേ ഒരു മെഡിസിൻ ഉള്ളൂ, ആ ഔഷധം സിലീഷ്യ എന്ന് പറയുന്ന ഒരു ഔഷധം, ഒരു 1000 പൊട്ടൻസിയിൽ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ഇതിനകത്ത് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ ഇതിനെ കൊടുത്തതിന് ശേഷം ഈ കുട്ടിയുടെ അപസ്മാരബാധ നിശേഷം ശമിക്കുകയും അത് കൂടാതെ ഈ ഇടത് കൈയുടെ ആ ഒരു ഒരു ഡിഫക്റ്റ്,
അതൊക്കെ അകത്തേക്ക് തള്ളവരിൽ മടങ്ങിയിരുന്ന അത് ഇഫക്റ്റും ശരിയാകുകയും ചെയ്തു എന്നുള്ളതാണ് അത്ഭുതപ്പെടുന്ന ഒരു സംഭവം. ആ കുട്ടി പിന്നീട് അത് SSLC എഴുതി പാസ്സാകുകയും പിന്നീട് നേഴ്സിംഗിന് പോയി, അത് കുട്ടി നേഴ്സിംഗ് പാസ്സായി, അത് കുവൈറ്റിലേക്ക് ജോലിക്കായി പോവുകയും ചെയ്തു. വളരെ സന്തോഷകരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചികിത്സ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവിതം തന്നെ ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇല്ലാതാകുമായിരുന്നു വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ. രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ഞങ്ങളുടെ ആശുപത്രിയിൽ പടിയാർ ഹോമിയോ കോളേജിൽ ഞാൻ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് 2002 തോന്നുന്നു, അപ്പം അവിടെ ഒരു ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. 21 ഒരു ആൺകുട്ടിയാണ്, അത് പിറവത്തിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്. അതും ഇതുപോലെ ഈ ഫിനോബറബിറ്റോൺ കഴിച്ച് വന്നിരുന്ന അവസ്ഥയാണ്. അത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ കുട്ടി അവിടെ വന്നത്. അതിന്റെ അമ്മ കുട്ടിയെ അനുഗമിച്ച് അവിടെ വന്നു. വന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം സ്പൂണിൽ കൂടി കോരി കൊടുത്താൽ അത് വായിൽ കൂടി ഇങ്ങനെ ഇറക്കാൻ വയ്യാതെ സൈഡിൽ കൂടി പുറത്തു പോകുന്നൊരവസ്ഥയിലായിരുന്നു. അതിനവിടെ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങളത് വിശദമായിട്ട് പഠിച്ചു. അതിനെ തുടർന്ന് ഞങ്ങളൊരു ഒരു ഒരു റെമഡി അതിനകത്തൊരു ഔഷധം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം, അത് ഹയോസിയാമസ് എന്ന് പറയുന്ന ഒരു ഔഷധമായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത്. അത് കൊടുത്തതിന് ശേഷം വളരെ പ്രകടമായ മാറ്റം അതിനകത്ത് സംഭവിക്കുകയും അതിനെ തുടർന്ന് ഏകദേശം ഒരു 2.5 ആ കുട്ടി ഈ ഹോമിയോ ഔഷധങ്ങൾ കഴിക്കുകയും നിശേഷം അത് മാറുകയും ചെയ്തിട്ടായിട്ട്. കാരണം ഈ ആ കുട്ടിയെ പിന്നീട് ഞാൻ അതോടെ ഞാൻ അവിടെ മുടക്കുളത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കാണുകയും എൻ്റെ അടുത്ത് നിരന്തരം മരുന്ന് മേടിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആ കുട്ടി ഇത് മരുന്ന് കുറെ നാൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തെ അതിനകത്ത് ശേഷം ഒന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷെ അവര് മരുന്ന് നിർത്താൻ തയ്യാറായില്ല. അപ്പം അവർക്കൊരു പേടി, ഇത് മരുന്ന് നിർത്തിയാൽ വീണ്ടും വരുമെന്നില്ല. അപ്പൊ ഞാൻ അവരോട് ഞാൻ ഉപദേശിച്ചു, ഞങ്ങൾ മരുന്ന് നിർത്തിയാൽ കുഴപ്പമൊന്നുമില്ല, കാരണം ചില ശേഷം മാറിയിട്ടുണ്ട്, നിങ്ങളൊരു സ്കാൻ ചെയ്യണം, സ്കാൻ ചെയ്ത് നിങ്ങളുടെ തലച്ചോറ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള അറിയാം. അപ്പൊ അവര് വളരെ നിർബന്ധത്തിന് ശേഷമാണ് ഒരു മറ്റേ തലച്ചോറിന്റെ ഒരു സ്കാനിങ്ങിന് തയ്യാറായത്. തലച്ചോറിൽ സ്കാനിങ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് വേറെ യാതൊരു ലീഷനും ഇല്ല, വേറെ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് വളരെ നിശേഷം ഈ അസുഖം മാറി. ആ ആൺകുട്ടി വളരെ സന്തോഷവാനായിട്ട് അവിടെ ഒരു മില്ല് നടത്തി ജീവിക്കുന്നു. അത് മറ്റേ കല്യാണം കഴിച്ചു, വളരെ സുഖമായി ജീവിക്കുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിന്റെ വേറൊരു വേഷം, അതായത് നമുക്ക് സാധാരണഗതിയിൽ ഇതിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ നമുക്കറിയാം. ഈ മറ്റേ സീഷേഷൻ കൺവെർഷൻസ് ഉണ്ടാകുക, അല്ലെങ്കിൽ നമുക്ക് വായിൽ കൂടി വധ വരിക, അങ്ങനെയുള്ള ഇതൊന്നും കൂടാതെ ഉള്ള ഒരു അപസ്മാര രോഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊരു 8 ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഇത് അപസ്മാരം എന്ന് പറഞ്ഞാണ് ഈ ഇതിന്റെ മാതാവ് ഈ കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അന്ന് ഞാൻ മോട്ടറിക്ക് അടുത്തുള്ള വാഴക്കുളത്ത് പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത് ഈ കുട്ടി എന്താ, ഞാൻ ചോദിച്ചു ഇത് എന്താണ് ലക്ഷണം, അപസ്മാരം എന്ന് ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവർ ടീച്ചർ പറഞ്ഞു, ടീച്ചറാണ് ഈ കുട്ടിയുടെ മാതാവ്. ടീച്ചർ പറഞ്ഞു ഈ കുട്ടി ഉറക്കത്തിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചർ അത് എങ്ങനെയാണ് അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉറങ്ങാതിരിക്കുന്ന ഒരു സംസ്ഥാനം, എനിക്കത് പെട്ടെന്ന് ഈ കുട്ടിയുടെ ഓരോ ചലനവും, ഞാനത് ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും എന്റെ കൂടെ കത്തിക്കാൻ ഞാനത് മെഷർ ചെയ്യുന്നുണ്ട്, തുടർച്ചയായി എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് നിങ്ങളൊരു കാര്യം ചെയ്യൊരു ബ്രെയിൻ സ്റ്റഡി നടത്തുന്നൊരു EEG എടുക്കാൻ പറഞ്ഞപ്പോ EEG എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേരിയേഷൻസ് ഉണ്ട്. അപ്പം അത് അലോപ്പതി ഡോക്ടർമാർ പറഞ്ഞാണ് വെച്ചാൽ ഇത് സീഷറിന്റെ ഒരു അപസ്മാര ബാധയുടെ ഒരു ലക്ഷണമാണ് കുട്ടികളെ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനുശേഷം ഞാൻ കുറെ നാൾ അതിനെ ചികിത്സിക്കുകയും പക്ഷെ ഒരു 3-4 മരുന്ന് കൊടുത്തിട്ട് അതിനകത്ത് പ്രകടമായി യാതൊരു വ്യത്യാസവും കണ്ടില്ല. പക്ഷെ അതിനകത്ത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇത് കൂടുതൽ കൂടുതൽ ഇത് പ്രകടമായി വന്നു. അതിനുശേഷം ഈ ഒരു കൺവെർഷൻസ് എന്നുള്ള രീതിയിലേക്ക് ഇത് പോവുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ അത് 5 മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമായിട്ട് വന്നു. അതിനുശേഷം ഞാൻ ഈ കേസ് വീണ്ടും വളരെ പഠനത്തിന് വിധേയമാക്കുകയും അതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു നല്ല കറക്റ്റായിട്ടുള്ള ഒരു ഔഷധം തിരഞ്ഞെടുക്കുകയും, അത് സിന എന്ന് പറയുന്ന ഒരു ഔഷധം, അത് കൂടിയ ആവർത്തിയിൽ ഞാൻ ഇത് കൊടുത്തതിന് ശേഷം ഈ കുട്ടിക്ക് പരിപൂർണമായിട്ടും ഇങ്ങനെയൊരു സംഭവം, ഈ അസുഖം മാറി എന്നുള്ളതാണ് സംഭവം. പക്ഷെ ഇത് ആദ്യം പറഞ്ഞതുപോലെ രണ്ടാമത്തെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ ആ ടീച്ചർ ഈ ഔഷധം നിർത്തുവാൻ, ഹോമിയോപ്പതി ഔഷധം നിർത്തുവാൻ തയ്യാറായില്ല. കാരണം അവർക്ക് നിർത്തുവാൻ പേടിയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം തേടി. അപ്പൊ അഭിപ്രായം തേടിയതിന് ശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് വരും, അപ്പൊ ഞാൻ ഔഷധം നിർത്താൻ പറയും, അല്ലെങ്കിൽ നിർത്താം എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അന്ന്. അവര് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി കൂടി പോയി ന്യൂറോളജിനെ കണ്ടു. ന്യൂറോളജിസ്റ്റ് പറഞ്ഞു ഇതിനകത്ത് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന്, നിങ്ങൾ എന്തായാലും അതിനകത്ത് കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്
നിങ്ങളിത് ഏത് ചികിത്സയാണ് ചെയ്യുന്നതെങ്കിൽ ആ ചികിത്സ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഹോമിയോപ്പതി ആണെങ്കിൽ ഹോമിയോപ്പതി തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, അത് തീർച്ചയായിട്ടും നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അങ്ങനെ കുറെ നാളും കൂടി അവര് മരുന്ന് കഴിച്ചു. അതിനുശേഷം അതായത് പിന്നീട് അത് രോഗലക്ഷണങ്ങളുടെ ഒന്നും ഉണ്ടായിട്ടില്ല, രോഗലക്ഷണങ്ങൾ യാതൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സുഖമായിട്ട് ആ കുട്ടി പിന്നീട് ഞാനതിന് ശേഷം ആ കുട്ടിയെ 8-10 വർഷങ്ങൾ കൂടി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഈ ഒരു അസുഖത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ആ കുട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് വെളിവാകുന്നത് ഹോമിയോപ്പതിയെ സംബന്ധിച്ചിട്ടുള്ള അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സിയിൽ വളരെ അധികം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പോഴും ഏറ്റവും അധികം സ്കോപ്പുള്ള ഒരു ഫീൽഡ് കൂടിയാണ് എപ്പിലെപ്സി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കൊണ്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി വീണ്ടും അടുത്ത സബ്ജക്റ്റുമായിട്ട് നമ്മൾ കാണുന്നവരെ നന്ദി, നമസ്കാരം.